വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. 9-ാമത്തെ ചാപ്റ്റർ എൻവിയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും? നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാറ്റി ആയിരുന്നു. അപ്പോൾ സ്റ്റാറ്റിയിൽ നിന്നും നമ്മൾ മാറി ഇപ്പോൾ തിയറി എന്നുവെച്ചാൽ പാർട്ട് വണ്ണിലെ തിയറി ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഭാഗത്തുള്ള ചാപ്റ്റർ 9 ആണ് നമ്മൾ പറയുന്നത്. എൻവിയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങൾ ഫോക്കസ് ഏരിയ കണ്ടിട്ടുണ്ടാവും. ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പരിസ്ഥിതിയും സുസ്ഥിര വികസനം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മറ്റ് ചാപ്റ്റേഴ്സുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേതൊക്കെയാണോ ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ചാപ്റ്ററുകൾ നിങ്ങൾ നന്നായിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയുന്നു ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ചാപ്റ്റർ തിയറി ഭാഗത്തെ പാർട്ട് 1-ലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എൻവിയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പരിസ്ഥിതിയും സുസ്ഥിര വികസനം. ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് ഇടുന്ന ദിവസം June 5 June 5 എന്താണ് വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ ആണ്, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ദിവസത്തിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലേ, പരിസ്ഥിതി നമുക്ക് നമ്മുടെ ഭൂമിയിൽ എല്ലാ വിഭവങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു എല്ലാ വിഭവങ്ങളും എന്ന് വെച്ചാൽ മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും മരങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കും ജീവിക്കാനുള്ള ഉറവിടമാണ് ഏതെന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ളതും ജീവനുള്ളതായിട്ടുള്ളതും ജീവനില്ലാത്തതായിട്ടുമുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക തരം അല്ലെങ്കിൽ എല്ലാ വിഭവങ്ങളെയും കൂടെ കൂട്ടുന്ന ഒരിടമാണ് ഏതെന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിയിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ കാണുന്നത് തന്നെ ആയിട്ട് എന്തൊക്കെയുണ്ട്, ജീവനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, സസ്യങ്ങളുണ്ട് അല്ലേ, സസ്യങ്ങളുണ്ട്, കാട്, ജലജീവികളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, കീടങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യ എല്ലാ കാര്യങ്ങളും ജീവനുള്ള സകലതും ഉൾപ്പെട്ടതാണ് എന്തെന്ന് പറഞ്ഞു ഒരു എൻവിയോൺമെൻറ്റ് അല്ലേ. എന്നാൽ അതേപോലെ തന്നെ ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് പറഞ്ഞേ, വായു, വെള്ളം, വെയില്, മണ്ണ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. മണ്ണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, വായു നമുക്ക് വേണം, വെള്ളം നമുക്ക് വേണം, പക്ഷേ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു പരിസ്ഥിതി. പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഘടകങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നും പരിസ്ഥിതി നമ്മുടെ ജീവന് തുല്യമാണെന്നും പരിസ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ല എന്നുള്ളതാണെന്നും നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരാൾ പറഞ്ഞു തരേണ്ടതായിട്ടുള്ള കാര്യമേ അല്ല ആണല്ലോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് കൂടി നമുക്ക് ഒരു സ്നേഹം കൂടെ വരണം. എന്തിനോട്? പരിസ്ഥിതിയോട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുകളിലെ മരങ്ങൾ നമ്മൾ നശിപ്പിക്കുന്നു, അതേപോലെ തന്നെ മരങ്ങളെ നമ്മൾ എന്ന് വെച്ചാൽ വേസ്റ്റാക്കി മലിനപ്പെടുത്തുന്നു, നമ്മുടെ പരിസ്ഥിതി നമ്മളെ മലിനപ്പെടുത്തുന്നു, മണ്ണ് മലിനപ്പെടുത്തുന്നു, വായു മലിനപ്പെടുത്തുന്നു, വെള്ളം മലിനപ്പെടുത്തുന്നു അല്ലേ. ഇതൊക്കെ നമുക്കറിയാം, ഇതെല്ലാം കേടാണ് തെറ്റാണ് എന്നെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു, ഇതിനെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യരുത്. മലിനപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാണെന്നും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ പരിസ്ഥിതിയെ നിലനിർത്തുക എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കുകയും നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരികയും വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇനി നമുക്ക് ചാപ്റ്റർ ബേസിലോട്ട് ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് പരിസ്ഥിതി, വാട്ട് ഈസ് എൻവിയോൺമെൻറ്റ്? ഞാൻ പറഞ്ഞു, മുന്നേ തന്നെ പറഞ്ഞു, പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്, എല്ലാ വിഭവങ്ങളെയും, എൻവിയോൺമെൻറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ദാറ്റ് അവർ പ്ലാനറ്റ് ഹാസ്.
എന്താ എൻവയോൺമെൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ഇൻക്ലൂഡ്സ് ഓൾ ഗ്ലോബൽ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. എന്താ പറയുന്നത്? ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളെയും സഞ്ചയത്തിനാണ് പരിസ്ഥിതി എന്ന് വെച്ചാൽ എല്ലാ വിഭവങ്ങളും കൂടുന്നതാണ് ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനെ അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്നാ പറയുക, ഭൂഗോള പൈതൃകം, പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ ജൈവവും അജൈവവുമായി എന്ന് വെച്ചാൽ ജീവിക്കുന്നതും ജീവിക്കാത്തതുമായിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഒരു എന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഫാക്ടറിയാണെന്ന് തന്നെ പറയാൻ പറ്റും. എല്ലാ ജീവജാലകങ്ങൾക്കും അജൈവജാലകങ്ങൾക്കും ജീവിക്കാനാവശ്യമായിട്ടുള്ള നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് എന്തെന്ന് പറയുന്നത്, പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ്? ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ദാറ്റ് അവർ പ്ലാനറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജൈവവും അജൈവവും എന്ന് വെച്ചാൽ ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. അബയോട്ടിക്കും അതേപോലെ തന്നെ ബയോട്ടിക്കും എന്താ നോക്കാം. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഓൾ ലിവിങ് തിങ്സ്, ജീവിക്കുന്ന അല്ലേ ജീവജാലകങ്ങൾ, ജീവനുള്ള ജാലകങ്ങളെ നമ്മൾ ബയോട്ടിക് അല്ലെങ്കിൽ ജൈവ ഘടകങ്ങൾ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ജീവജാലങ്ങൾ? സസ്യങ്ങൾ, കാടുകൾ, ജലജീവികൾ. നമ്മൾ വിചാരിക്കും കാട് എന്നൊക്കെ പറയുമ്പോൾ കാടിന് ജീവനുണ്ടോ? കാടിന് ജീവനുണ്ട്, മരങ്ങൾക്ക് ജീവനുണ്ട്, അതുകൊണ്ടല്ലേ അത് വളർന്നു പോകുന്നത്. ജലജീവികൾ, സൂക്ഷ്മജീവികൾ, വിരകൾ, കീടങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതെല്ലാം എന്താണ് ജീവനുള്ളതും ജീവന് നല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ളതാണ്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ലൈക്ക് ബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഓൾ ലിവിങ് തിങ്സ്. ഏതൊക്കെയാണ്? ലൈക്ക് പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ്, മൈക്രോ ഓർഗാനിസം, വോംസ്, ഇൻസെക്ട്സ്, ബേഡ്സ്, ആനിമൽസ് ആൻഡ് എക്സെട്ര. ജീവനുള്ളത് നമ്മൾ മനുഷ്യന്മാർ, അത് നമ്മൾ പറയാത്തത് തന്നെ. ഞാൻ അതിനപ്പുറത്തേക്കുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് അബയോട്ടിക്? എന്നുവെച്ചാൽ ജീവനില്ലാത്തത് ആ ജൈവ ഘടകങ്ങൾ. നമുക്കറിയാം നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ജീവനുള്ള ആളുകൾക്ക് ജീവനില്ലാത്ത ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റും. നമുക്ക് വായു വേണം, അതിന് ജീവനില്ല. പക്ഷേ പരിസ്ഥിതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്, വായു, എയർ. ദെൻ വാട്ടർ, ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. ജീവനില്ല എന്ന് കരുതി നമുക്കത് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുമോ? സൺലൈറ്റ് വേണം അല്ലേ, വെയിൽ വേണം, മണ്ണ് വേണം, ലാൻഡ് വേണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവ ഇപ്പം ജീവ അജൈവ ഘടകങ്ങൾ ഉണ്ടെങ്കിലേ ജൈവ ഘടകങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളും എന്ന് വെച്ചാൽ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ബാക്ക് ഫാക്ടേഴ്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള രണ്ടും മിക്സ് ആയിട്ടുള്ള ഓൾ റിസോഴ്സസിനെയാണ് നമ്മളൊരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഘടകങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വാട്ട് ഈസ് എക്കണോമിക്, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവിടെ ജീവജാലങ്ങളും അജൈവജാലവും. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ജീവനുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതിയിൽ, എന്തൊക്കെയാണ് ജീവനില്ലാത്തത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനില്ല എന്ന് കരുതി നമുക്ക് എയർ പൊല്യൂഷൻ ആക്കാൻ പറ്റില്ല, മലിനപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ഇവിടെ നമ്മൾ കണ്ടുവരുന്നതാണ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാലേ മണ്ണ്, സോയിൽ പൊല്യൂഷൻ, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്താണ് ജീവനുള്ള ആളുകൾക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്, അജൈവ ഘടകങ്ങൾ. പക്ഷെ ജീവനുള്ള നമ്മൾ ജൈവ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ജീവനില്ലാത്ത ഈ മനുഷ്യരെ ജീവനില്ലാത്ത അല്ലെങ്കിൽ അജൈവ ഘടകങ്ങളായ വാട്ടറിനെയും എയറിനെയും സണ്ണിനെയും സൺലൈറ്റിനെയും ലാൻഡിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇത് എന്ന് പറയുന്നതും ഇത് നമ്മൾ മലിനപ്പെടുത്തരുത് എന്നും കൂടെ പറയുന്നത്. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. എന്തൊക്കെ ധർമ്മങ്ങളാണ് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ളത്? എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ പരിസ്ഥിതി ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തത് സപ്ലൈസ് റിസോഴ്സസ്. എന്താ സപ്ലൈസ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ, ഓൾ റിസോഴ്സസ് വി യൂസ് ആർ സപ്ലൈഡ് ബൈ ദ എൻവയോൺമെൻറ്റ്. ദേ ആർ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എന്താ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? വിഭവങ്ങൾ,
നമുക്കാവശ്യമായിട്ടുള്ള മനുഷ്യനാവശ്യമായിട്ടുള്ള മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും പരിസ്ഥിതി എന്ത് ചെയ്യുന്നു, നമുക്ക് സപ്ലൈ ചെയ്യുന്നു, പരിസ്ഥിതി നമുക്ക് നൽകുന്നു. അതിനാണ് സപ്ലൈയേഴ്സ്. അപ്പോൾ നമുക്ക് പരിസ്ഥിതി നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകുന്നുണ്ട്. ആ വിഭവങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ മനുഷ്യരായ നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളും ഈ വിഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളാണ് ഇവർ തരുന്നത്? ഏതൊക്കെയാണ്? റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, പുതുക്കാവുന്ന വിഭവങ്ങൾ. രണ്ടാമത്തെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാനാകാത്ത വിഭവങ്ങൾ. ഇത് പുതുക്കാവുന്ന വിഭവങ്ങളും പുതുക്കാനാവാത്ത വിഭവങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എനർജി തന്ന സമയത്ത് ഓർമ്മ ഉണ്ടോ? ആ സമയത്ത് നമ്മൾ പഠിച്ചിരുന്ന, നമുക്ക് നോക്കാം, എങ്കിലും ഇവിടെ നോക്കാം എന്താണ് റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാവുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങളെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് ദാറ്റ് ക്യാൻ ബി റിന്യൂഡ്. നമുക്കത് പുതുക്കിയെടുക്കാം, നമ്മളത് യൂസ് ചെയ്താലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? പുതുക്കാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ദേ വിൽ ബി കണ്ടിന്യൂസ്ലി റീജനറേറ്റഡ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് വീണ്ടും പുനരുൽപ്പാദിപ്പിക്കുകയും വീണ്ടും നമുക്കത് ഉപയോഗപ്പെടുത്താനും പറ്റുന്നത്. അത് ഏതൊക്കെയാണ് പറയുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് വാട്ടർ, മറ്റൊന്ന് എയർ, മറ്റൊന്ന് സൺഷൈൻ, ഫിഷറീസ്, പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വാട്ടർ നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താം. നമ്മൾ എത്ര ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് കിട്ടുന്നുണ്ട്? വെള്ളം കിട്ടുന്നുണ്ട്. എയർ നമ്മൾ എത്ര യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ എന്താണ് സൺഷൈൻ, എന്താണ് സൺഷൈൻ എന്ന് പറഞ്ഞാൽ വെയിൽ, മത്സ്യസമ്പത്ത്, മത്സ്യങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ ഓരോ ദിവസങ്ങളും നമ്മൾ മത്സ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും അത് എന്ത് ചെയ്യുന്നു? ഉണ്ടായിയെടുക്കുന്നു. പ്ലാന്റ്സുകൾ, മരങ്ങൾ നമ്മൾ എത്ര വെട്ടി നശിപ്പിച്ചാലും വീണ്ടും നമ്മളത് എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ, ചെടികൾ, മരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങൾ. അത് നമ്മുടെ എൻവയോൺമെൻറ്റ് നമുക്ക് നൽകിയിട്ടുള്ളതാണ്, പരിസ്ഥിതി നമുക്ക് നൽകിയിട്ടുള്ളതാണ് ആണല്ലോ. ഇനി നെക്സ്റ്റ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എന്താ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? പുതുക്കാനാകാത്ത വിഭവങ്ങൾ. പുതുക്കാനാകാത്ത വിഭവങ്ങൾ ഏതൊക്കെ പെടും? പുതുക്കാനാവാത്ത വിഭവങ്ങളിലുള്ളതാണ് ദേ സെൽഫ് സപ്ലൈ വിൽ എൻഹോസ് വിത്ത് യൂസ് എക്സാമ്പിൾസ് എ കോൾ. എന്താ കോൾ എന്ന് പറഞ്ഞാൽ? കൽക്കരി, ദെൻ പെട്രോളിയം, പെട്രോളിയം, മിനറൽസ്, ധാതുക്കൾ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തവണ യൂസ് ചെയ്താൽ പിന്നീട് നമുക്കത് കിട്ടൂല. അതിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും പുനരുൽപ്പാദനം നടത്തിയിട്ട് നമുക്കത് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യും? ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എൻവയോൺമെൻറ്റ് തരുന്ന പ്രധാനപ്പെട്ട രണ്ട് റിസോഴ്സസ്. ഏതൊക്കെയാണ് പറഞ്ഞത്? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഇനി രണ്ടാമത്തെ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഫങ്ഷനാണ് സപ്ലൈസ് റിസോഴ്സസ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സപ്ലൈ ആണ് ഏതെന്ന് പറയുന്നത്? പായ് വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന, നമുക്ക് ആവശ്യമല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ വലിച്ചെറിയുന്ന എല്ലാ ജൈവ വസ്തുക്കളുടെയും ജീർണിച്ച് നമ്മൾ എന്ത് ചെയ്യണേ? ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, വേസ്റ്റ് ചെയ്യുന്നു. അസിമിലേറ്റ്സ് വേസ്റ്റ്സ്. അതും നമ്മൾ എങ്ങോട്ടാണ് കളയുന്നത്? നമ്മൾ എൻവയോൺമെൻറ്റിലോട്ടല്ലേ കളയുന്നത്? നമുക്ക് വേറെ എങ്ങോട്ട് ഇടാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ചുറ്റുപാടിലോട്ട്, നമ്മുടെ പരിസ്ഥിതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദ എൻവയോൺമെൻറ്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വേസ്റ്റ്. മിനി ഓർഗാനിക് വേസ്റ്റ് ദാറ്റ് വി ത്രൂ ഔട്ട് ആർ അബ്സോർബ്ഡ് ബൈ ദ സോയിൽ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മാനുവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉപയോഗപ്പെടുത്തിയ സാധനങ്ങളെ മുഴുവൻ വേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ ദഹിപ്പിക്കുന്നു. അത് ദഹിപ്പിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഒരു എൻവയോൺമെൻറ്റ് വേണം. അപ്പോൾ രണ്ടാമത്തെ ഘടകമാണ് ഇത്, അസിമിലേറ്റ്സ് വേസ്റ്റ്, പായ് വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. മൂന്നാമത്തത് എന്താണ്? സസ്റ്റെയിൻ ലൈഫ്. എന്താ സസ്റ്റെയിൻ ലൈഫ് എന്ന് പറഞ്ഞാൽ? ജീവനെ നിലനിർത്തുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവനെ നിലനിർത്തുന്നത് എന്താണ്? നമ്മുടെ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ മറ്റൊരു ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ഹ്യൂമൺ ലൈഫ് ഈസ് സപ്പോർട്ടഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബൈ ബയോളജിക്കലി സിസ്റ്റം ലൈക്ക് ക്രോപ്പ് ലാൻഡ്സ്, ഓഷൻസ്, ഫിഷറീസ്, ഫ്രഷ് വാട്ടർ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യന് ആവശ്യമായിട്ടുള്ള ജീവനെ നിലനിർത്തുന്നത്? ുന്നതിനും താങ്ങുന്നതിനും വേണ്ടിയിട്ട് ഭൂമി, ജലം, വനം, സസ്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നൽകുന്നത് ആരാണ്? നമ്മുടെ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്? എൻവയോൺമെൻറ്റാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത്
ചെയ്തിരിക്കണം, നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ ലാസ്റ്റിൽ പറയുന്ന ഘടകമാണ് ഏതെന്ന് പറയുന്നത്, പ്രൊവൈഡ്സ് ഓസ്തെറ്റിക് സർവീസസ്. എന്താ പ്രൊവൈഡ്സ് ഓസ്തെറ്റിക് സർവീസസ് എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ ഭൂമിയിലെ എത്ര ഭംഗിയുള്ളതാക്കി മാറ്റുന്നത് അല്ലേ, കടലുകൾ, അതുപോലെ നദികൾ, മലകൾ, പക്ഷികൾ, മൃഗങ്ങൾ, പൂക്കൾ, ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ തന്നിട്ട് നമ്മുടെ പ്രകൃതിയെ സൗന്ദര്യമാക്കി മാറ്റിയത് നമ്മുടെ എൻവിയോൺമെൻ്റാണ്. ഒരു എൻവിയോൺമെൻ്റ് ഇല്ലെങ്കിൽ അവിടെ മരങ്ങളില്ല, പക്ഷികളില്ല, മൃഗങ്ങളില്ല, നദികളില്ല, മലകളില്ല. ഇതൊക്കെ നൽകിയത് ആരാണ്? നമ്മുടെ എൻവിയോൺമെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. ഫ്രം സ്പേസ് ദ എർത്ത് അപ്പിയേഴ്സ് ആസ് ബ്യൂട്ടിഫുൾ ബ്ലൂ പ്ലാനറ്റ്. ദ എർത്ത് പ്രൊവൈഡ്സ് ബ്യൂട്ടിഫുൾ ബ്രത്ത് ടേക്ക് ഇൻ സിനറി. മൗണ്ടൻസ്, റിവേഴ്സ്, ബേഴ്സ്, ആനിമൽസ്, ഫ്ലവേഴ്സ് ആൻഡ് ഓൾ ഗ്രേറ്റ് ഓസ്തെറ്റിക് ഡിലൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ എൻവിയോൺമെൻറ്റിനെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ മറ്റൊരു ഭാഗമായിട്ട് പഠിക്കേണ്ടത് എന്താണ്? ഗ്ലോബൽ വാർമിങ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഗ്ലോബൽ വാർമിങ്. അതിന് മുന്നേ നിങ്ങൾ കാരിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് ആൻഡ് കപ്പാസിറ്റി എന്നുള്ളൊരു ഭാഗം പഠിക്കാനുണ്ട്. പരിസ്ഥിതി, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അതിൽ പെടും. നമ്മൾ ഉപയോഗപ്പെടും, നമ്മളെ പരിസ്ഥിതിയെ നമ്മൾ കൺട്രോൾ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ വേസ്റ്റ് ആക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മണ്ണിലോട്ട് എറിഞ്ഞിട്ട് അത് ജീർണിച്ച് പരിസ്ഥിതി എന്ത് ചെയ്യുന്നു, അത് കേടാക്കി മാറ്റുന്ന സിസ്റ്റമൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് മണ്ണിനെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ വായുവിനെ നശിപ്പിക്കാതെ പരിസ്ഥിതിയെ നശിപ്പിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എൻവിയോൺമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പരിസ്ഥിതിയിൽ നടക്കുന്ന ഒരു ഗ്ലോബൽ വാർമിങ്, ആഗോള താപനം. എന്താ ആഗോള താപനം എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം, നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് ഗ്ലോബൽ വാർമിങ്? ഗ്ലോബൽ വാർമിങ് മീൻസ് ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഈസ് അറ്റ്മോസ്ഫിയർ. What is global warming? Global warming means increase in the average temperature of Earth's atmosphere. This heating up the over Earth's atmosphere is caused by the increasing release of greenhouse gases into the atmosphere. These gases absorb heat, release of greenhouse gases like carbon dioxide, methane and etc. are mainly caused. അപ്പോൾ മെയിൻലി caused by the burning of fossil fuels like coal, petroleum, animal dung. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു എന്താണ് ആഗോളവൽക്കരണം എന്ന് നമുക്ക് പറയാം. ഭൗമാന്തരീക്ഷത്തിൻ്റെ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. എന്താണ് ആഗോളവൽക്കരണം അല്ല ആഗോള താപനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭൗമാന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിലുള്ള വർധനയ്ക്കാണ് ആഗോള താപനം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിലുണ്ടാകുന്ന വർധനവാണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. അപ്പോൾ ഇത് കാരണം ഹരിതഗൃഹവാതകങ്ങൾ, അതിന് പ്രധാനപ്പെട്ട വാതകങ്ങൾ എന്ത് ചെയ്യുന്നു, നിരന്തര അന്തരീക്ഷത്തിലേക്ക് വിസർജിക്കുകയും അത് കാരണം ചൂട് വർദ്ധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടിനെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വാതകങ്ങൾ പ്രധാനമായിട്ടും ഹരിതഗൃഹവാതകങ്ങൾ എന്നറിയപ്പെടും. അപ്പോൾ ഏതൊക്കെയാണ് ആ വാതകങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡും മീഥെയ്നുമാണ് ഹരിതഗൃഹവാതകങ്ങൾ. എന്താ ഹരിതഗൃഹവാതകങ്ങൾ? അന്തരീക്ഷത്തിലോട്ട് വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ഭൗമാന്തരീക്ഷത്തിന് ചൂട് വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള, അതിനെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആഗോളതാപനത്തിലെ പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകങ്ങൾ ഏതാ ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ് ഏതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥെയ്ൻ. അപ്പോൾ ഇത് ഈ ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് കൽക്കരി, പെട്രോളിയം തുടങ്ങിയ കുഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ, അതുപോലെ ചാണകം പോലുള്ള ജൈവ വസ്തുക്കൾ കത്തിക്കുമ്പോൾ, ഇതൊക്കെ കത്തിക്കുമ്പോഴാണ് ഇതുപോലത്തുള്ള വാതകങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ വാതകങ്ങൾ ഏതൊക്കെ, മിനറൽസ് ഏതൊക്കെ ചോദിക്കുമ്പോൾ എഴുതണം ഈ രണ്ടെണ്ണം. ഓക്കെ, ഇതിനുള്ള രണ്ട് കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം,
ഇതാക്കണം. അപ്പോൾ ഇനി ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ആ 1.1 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടു വർദ്ധിച്ചിട്ടുള്ളതായ പഠനം മാക്സിമം അത് എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. എന്നുവെച്ചാൽ ആഗോളതാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, കോൺസീക്വൻസ് എന്തൊക്കെയാണ്, ഇതാണ് നിങ്ങളത് ഒരു പോയിൻ്റ് 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 ആയിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ പോയിൻ്റ് പോയിൻ്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, മെൽട്ടിങ് ഓഫ് പോളാർ ഐസ്. എന്താണ് മെൽട്ടിങ് ഓഫ് പോളാർ ഐസ്? ധ്രുവ പ്രദേശങ്ങളത്തെ മഞ്ഞുമലകൾ ഉരുകി വരും. എന്താണ് ധ്രുവ, അതേപോലെ തന്നെ പോയിൻ്റ് നിങ്ങൾ പഠിക്കട്ടെ, ആ ധ്രുവ പ്രദേശത്തെ മഞ്ഞുമലകൾ ഉരുകി വരും. രണ്ടാമത്തേത് ക്ലൈമറ്റ് ചേഞ്ച്. ആഗോള താപനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക അവിടെ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപരമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് റൈസിംഗ് ഓഫ് സീ ലെവൽ, കടലിലെ ജലനിരപ്പ് ഉയരുന്നു. പിന്നീട് എന്താണ് കോസ്റ്റൽ ഫ്ലഡിങ്. എന്താ കോസ്റ്റൽ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്തെ വെള്ളത്തിൽ, എന്നുവെച്ചാൽ തീരപ്രദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെള്ളത്തിലോട്ട് പോവുക, തീര പ്രദേശങ്ങളില്ലാതെ മുഴുവൻ വെള്ളമായിട്ട് മാറുന്ന അവസ്ഥ. പിന്നീട് സ്കേസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം, വെള്ളം കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകുന്നത്. പിന്നെന്താണ് എക്സ്റ്റിൻഷൻ ഓഫ് മെനി സ്പൈസസ് സ്പെസീസ്, എന്താണ് പല ജീവജാലങ്ങളും വംശനാശത്തിന്, അപ്പോൾ ജീവിച്ചിരിക്കുന്ന മൃഗങ്ങളും അതേപോലെ തന്നെ ജീവജാലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, വംശനാശം സംഭവിക്കുന്നു. പിന്നീട് എന്താണ് ഡ്രോട്ട് ആൻഡ് ഫാമിൻസ്, വരൾച്ചയും അതേപോലെ തന്നെ പട്ടിണിയും ഉണ്ടാകുന്നു. പോസിബിലിറ്റി ഓഫ് ട്രോപ്പിക്കൽ സ്റ്റോംസ്, എന്താണ് അതിരൂക്ഷമായ കൊടുങ്കാറ്റുകൾ ഉണ്ടാവാം. ട്രോപ്പിക്കൽ ഡിസീസസ്, എന്താ ട്രോപ്പിക്കൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളിത് ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം. കാരണം ആഗോളതാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭവിഷ്യത്തുകൾ എന്താ, അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇത് ആൻസർ ചെയ്തിരിക്കണം. എല്ലാ പോയിൻ്റും നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ പോയിൻ്റ് 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 ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ നിന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കാര്യം, എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ? AUN കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വാസ് ഹെൽഡ് ഇൻ ക്യോട്ടോ, ജപ്പാൻ ഇൻ 1997 ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ദ കോൺഫറൻസ് റിസൾട്ടഡ് ഇൻ എഗ്രിമെൻ്റ് കോൾഡ് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താണ് അന്തരീക്ഷ താപനില ഉയർന്നാൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെ നേരിടണമെങ്കിൽ ആഗോളതലത്തിൽ ഒരുപാട് പ്രവർത്തനം വേണം. മീൻസ് ഇങ്ങനെ ആഗോള ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട്, പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തും എന്നതിന് വേണ്ടിയിട്ട് ഒരു സമ്മേളനം നടത്തിയതായിരുന്നു ഏത്, ഐക്യരാഷ്ട്രസമിതി. അത് 1997 ആ ജപ്പാനിലാണ്, ക്യോട്ടോവിലാണ് എന്ത് ചെയ്തത് ആ സമ്മേളനം നടന്നത്. ആ പേര് മറക്കരുത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൻ്റെ ഫലമായിട്ട് അതിനറിയപ്പെടുന്ന പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള സമ്മേളനം 1997 ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ നമ്മളെ ആ വ്യവസ്ഥയിലുള്ളതാണ് പ്രോട്ടോകോളും, അതേപോലെ തന്നെ ക്യോട്ടോ ക്യോട്ടോ എന്ന സ്ഥലത്ത്, ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്താണ് ഇത് ചേർന്നത്. അതുകൊണ്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നീട് അതിൽ നിങ്ങൾക്ക് കാലാവസ്ഥയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക, ആ ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, ഓസോൺ ഡിപ്ലഷൻ. ഇതൊക്കെ നിങ്ങൾ 10 പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 10 നിങ്ങൾക്ക് ശരിക്കും ഓസോൺ പാളികളിലെ ഓസോൺ ഡിപ്ലഷൻ അല്ലെങ്കിൽ ഓസോൺ ശോഷണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ എബൌട്ട് 12 miles ഫ്രം ദ എർത്ത്സ് സർഫസ് contains plenty of ozone. It prevents the sun's harmful ultraviolet light from entering the Earth's atmosphere, thereby functioning as a protective layer. This layer is now getting damaged by high levels of
ക്ലോറിൻ ആൻഡ് അതർ കമ്പൗണ്ട്സ് റിലീസ്ഡ് ഫ്രം ദ എർത്ത് ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റി. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആർ യൂസ്ഡ് ഇൻ എയർ കണ്ടീഷണേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, സ്പ്രേ ആൻഡ് എക്സെട്ര. റിലീസ് സി എഫ് സി ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ കോസിങ് ഓസോൺ ഡിപ്ലഷൻ. എന്താ പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 12 നായിക ഉയരത്തിൽ ഭൂമിക്കൊരു ആവരണം സ്ഥിതി ചെയ്യുന്ന, നമുക്കറിയാം ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആവരണം എന്നാണ് പറയുന്നത്. ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഓസോൺ. സൂര്യരശ്മിയിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്നതാണ് നമ്മുടെ ഓസോൺ പാളിയുടെ ഡ്യൂട്ടി. അപ്പോൾ എന്താണ് ഓസോൺ പാളി എന്ന് ചോദിച്ചാൽ, ശരിക്കും നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാളിയാണ് അല്ലെങ്കിൽ കവചമാണ് അല്ലെങ്കിൽ അതിൻ്റെ ലെയറാണ് എന്ന് പറയുന്നതാണ് ഇതിനെ നല്ലത്, ഓസോൺ ഓസോൺ പാളി, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നത്, പ്ലാന്റ് ഓഫ് ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസോൺ പാളി എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പാളി അല്ലേ, അതിനെ സംരക്ഷിക്കുന്നത്, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ സംരക്ഷിക്കുന്നവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പോൾ അതിനെ, അതുകൊണ്ട് തന്നെ ഇതിനെ ഓസോൺ പാളി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പ്രവർത്തനം, നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരുടെ പ്രവർത്തനം മൂലം ഇന്നല്ല ഭൂമിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. ഭൂമിയിലുള്ള പ്രവർത്തനം, ഭൂമിയിൽ നിന്ന് ഉയരുന്ന ക്ലോറിൻ പോലെയുള്ള സംയുക്തങ്ങളുടെ അല്ലെങ്കിൽ ക്ലോറിൻ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഭൂമിക്ക് നാശം വരുത്തുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഓസോണാണ്. പക്ഷെ ഓസോണിലോട്ടും ഇതുപോലത്തുള്ള എയർ കണ്ടീഷണറിൽ നിന്നും, നമ്മൾ എ സി ഒക്കെ അറിയാലോ നമുക്ക്, എ സി, ഫ്രിഡ്ജ്, സ്പ്രേ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകളെ അന്തരീക്ഷത്തിലെത്തി ഓസോണിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോണാണ്. ആ ഓസോണെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ സിയിലൂടെയും അതേപോലെ തന്നെ ഫ്രിഡ്ജിലൂടെയും പലതരത്തിലുള്ള സ്പ്രേകളിലൂടെയും ഉപയോഗപ്പെടുത്തുന്ന ക്ലോറോ ഫ്ലൂറോ എന്ന് പറയുന്ന കാർബണ് അന്തരീക്ഷത്തിലെത്തി ഓസോണിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഭൂമിയെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, നശിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, 1979 1990 ഇടയിൽ ഓസോൺ പാളിയിൽ ഓസോൺ പാളികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, 5% ഓണം അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും നമ്മളുടെ എല്ലാം എന്താണ് കടമയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ സുഷിരമാകുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിക്ക് എത്തിയാൽ, അന്തരീക്ഷത്തിൽ എത്തിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡാമേജ് ടു ലിവിങ് ഓർഗാനിസം, എന്താണ്, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കും. രണ്ടാമത്, സ്കിൻ ക്യാൻസർ, ചർമ്മ അർബുദം പിടിപെട്ടേക്കും. അതേപോലെ തന്നെ ജലജീവികൾക്ക് നാശം സംഭവിക്കും, ഡാമേജ് ടു അക്വാറ്റിക് ഓർഗാനിസം. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എൻവിയോൺമെൻറ്റ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഗ്ലോബൽ വാർമിംഗ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ എർത്തിനുള്ള ഗ്ലോബൽ വാർമിങ് അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടായിരുന്ന കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, പിന്നീട് ഓസോൺ ഡിപ്ലഷൻ, ഓസോൺ ശോഷണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത്, പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ ഇന്ത്യയുടെ എൻവിയോൺമെൻറ്റിൻ്റെ അവസ്ഥ അല്ലേ. എൻവിയോൺമെൻറ്റിൽ പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ട് നല്ല അവസ്ഥകൾ നമുക്കറിയാം. ഹണ്ടേഴ്സ് ഓഫ് റിവേഴ്സ് ഉണ്ട്, ഗ്രീൻസ് ഫോറസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മിനറൽ റിസോഴ്സസ് ഉണ്ട്, വെസ്റ്റ് കോസ്റ്റ് ലൈൻ ഉണ്ട്, പ്ലെൻറ്റി ഓഫ് മൗണ്ടൈൻ റേഞ്ചസ് ഉണ്ട്, റിച്ച് ക്വാളിറ്റി സോയിൽസ് ഉണ്ട്, ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ. നൂറുകണക്കിന് നദികൾ, അതേപോലെ വനങ്ങൾ, ധാതു വിഭവങ്ങൾ, കടൽ തീരങ്ങൾ, മലനിരകൾ, മണ്ണുകൾ, ജൈവവിദ്യാലയം, ഇതെല്ലാം നമ്മുടെ പരിസ്ഥിതിയിലുണ്ട്. ഇതെല്ലാം ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതി ഇത്രത്തോളം ഭംഗിയുള്ളത്. നമ്മുടെ പരിസ്ഥിതിയിൽ ഇത്രത്തോളം നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ ഇത്രയും ഭംഗിയെന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കില്ല, ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലുള്ള ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് വളരെയധികം നമുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവി നമ്മുടെ ഇവിടെ ഓരോ ജനങ്ങൾ ജീവിക്കുന്നത് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നിട്ടാണ് എന്ന് വെച്ചാൽ പൊല്യൂഷൻസും അതേപോലെ തന്നെ കേടുപാടുകളും ഒക്കെ വരുത്തിയിട്ടാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് പൊല്യൂഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ മണ്ണിനെയും അതേപോലെ തന്നെ നമ്മുടെ വായുവിനെയും വെള്ളത്തിനെയും ഒക്കെ പൊളൂട്ടഡ് ആക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും നമുക്കൊന്ന് നോക്കാം ഏതെല്ലാം തരത്തിലുള്ള പൊല്യൂഷൻസ് ആണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്നത്. ദ മേജർ എൻവിയോൺമെൻറ്റ് പ്രോബ്ലംസ് പ്രധാനപ്പെട്ട ഇന്ന് നടക്കുന്ന ഒന്ന് ലാൻഡ് ഡിഗ്രേഡേഷൻ. എന്താ ലാൻഡ്, മണ്ണ് മലിനീകരണം അല്ലെങ്കിൽ മണ്ണിൻ്റെ അപച്ചി. നമുക്കറിയാം ഓരോ കാലം കഴിയുന്നതോറും ഓരോ ഓരോ കാര്യങ്ങൾ ഉയർന്നു വരുന്നതിനനുസരിച്ച് മണ്ണുകൾ നശിക്കുന്നു, മണ്ണിനെ നമ്മൾ നശിപ്പിക്കുന്നു അല്ലേ. അത് കീടനാശിനികളും അതേപോലെ കീടബാധക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണിനെ നശിപ്പിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി ലോസ്, എന്താ ജൈവ വൈവിധ്യത്തിനുള്ള അപക്ഷയം. എയർ പൊല്യൂഷൻ, എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വായുമലിനീകരണം. പിന്നീട് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, പായ് വസ്തുക്കൾ സൃഷ്ടിക്കുന്ന മലിനീകരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് വായുമലിനീകരണം, ജലമലിനീകരണം, എയർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ പരിസ്ഥിതി നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മളതെല്ലാം കണ്ടെത്തി അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മുടെ പരിസ്ഥിതിയെ സ്നേഹിക്കുക യും അതുപോലെ തന്നെ പരിസ്ഥിതി നിലനിർത്തുകയും വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഇത് മണ്ണിൻ്റെ അപചയം, ലാൻഡ് ഡിഗ്രഡേഷൻ. എന്താ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ, ദ ലാൻഡ് ഡിഗ്രഡേഷൻ ഈസ് എ പ്രോബ്ലം വിച്ച് ക്യാൻ ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഫുഡ് അവൈലബിലിറ്റി. ഭൂമി മണ്ണിൻ്റെ അപചയം അല്ലെ, മണ്ണ് ഇല്ലാതാക്കുന്നു. നോക്കാം എന്തൊക്കെയാണ് മണ്ണിൻ്റെ അപചയം, എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ, നമ്മൾ എങ്ങനെയാണ് മണ്ണിനെ നശിപ്പിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. സെക്കൻഡ് പോയിന്റ് എന്താണ്, എക്സ്ട്രാക്ഷൻ ഓഫ് വുഡ് ഫോർ ഫുവൽ ആൻഡ് ഫോഡർ ഫോർ കാറ്റിൽ ബിയോണ്ട് സസ്റ്റൈനബിൾ ലെവൽസ്. വനങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് മരങ്ങൾ ഇന്ധന ആവശ്യത്തിനും കന്നുകാലികൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, മരങ്ങൾ നമ്മൾ മുറിക്കുന്നു, അതെന്താണ് മണ്ണിനെ കേടുവരുത്തുന്നു. പിന്നീട് എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഡൗ ട്രീസ് ഇൻ എൻ ഏരിയ കൾട്ടിവേറ്റിംഗ് ദർ ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു അനദർ ഏരിയ ടു സെയിം. എന്ന് വെച്ചാൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, പുനഃകൃഷി. വനത്തിൻ്റെ ഒരു ഭാഗത്ത് തീയിട്ട് നശിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ കൃഷി ഇറക്കുകയും മണ്ണിന് ഫലപുഷ്ടം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റൊരു പ്രശ്നമാണ്. പിന്നീട് പറയുന്നത് എന്താണ്, ഞാൻ സ്പീഡ് പറയുകയാണ്, ഓരോ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ദെൻ എൻക്രോച്ച്മെൻറ്റ് ഇൻ ടു ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, കൃഷിക്ക് ആവശ്യമായ അല്ലെ കൃഷിക്ക് വേണ്ടി വനഭൂമി കയ്യേറുന്നത്. പിന്നീട് എന്താണ് നോൺ അഡോപ്ഷൻ ഓഫ് സോയിൽ കൺസർവേഷൻ, അതേപോലെ തന്നെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നത്. പിന്നെന്താണ് എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഞാൻ പറയാത്ത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം. പിന്നീട് എന്താണ് എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, എന്താണ് ഗ്രൗണ്ട് വാട്ടർ, ജലത്തിൻ്റെ അമിത ചൂഷണം, ഭൂഗർഭ ജലത്തിൻ്റെ അമിത ചൂഷണം. യൂസ് ഓഫ് ഫെർട്ടൈൽ ടോപ്പ് സോയിൽ ഫോർ ബ്രിക്സ് ആൻഡ് ടൈൽ മേക്കിംഗ്, വളക്കൂറുള്ള മേൽമണ്ണ് ഇഷ്ടിക നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിന് മണ്ണിനെ നശിപ്പിക്കാൻ കാരണമാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എയർ പൊല്യൂഷൻ. നമുക്ക് അറിയാവുന്നത് ഒന്നുതന്നെയാണ്, നമ്മൾ പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും. പലതരത്തിൽ ഓവർ പൊല്യൂഷൻ ആൻഡ് അർബണൈസേഷൻ ഇൻ ഇന്ത്യ ആർ എക്സൈറ്റിംഗ് മീൻസ്. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, പവർ കൺസപ്ഷൻ, അതുപോലെ തന്നെ വെഹിക്കുലർ ട്രാഫിക് ആൻഡ് ഇൻക്രീസിങ് അല്ലേ, ഫാക്ടറികളും അതേപോലെ തന്നെ വാഹനങ്ങളും എല്ലാ ഫാക്ടറീസും പ്രൊഡക്ഷൻസൊക്കെ കൂടുമ്പോൾ എയർ വായുവിലൂടെ മലിനപ്പെടുത്തുന്നു. എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് വെൻ സെർട്ടൈൻ ഗ്യാസസ് ആൻഡ് പെർട്ടിക്കിൾസ് ആർ ഇമിറ്റഡ് ഇൻ ടു ദ എയർ. നമ്മൾ ഈ ഉപയോഗപ്പെടുത്തുന്ന വാതകങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തിലോട്ട് പോകുന്ന അന്തരീക്ഷത്തിലോട്ട് പോവുകയും അങ്ങനെ വായുവിനെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. പുകകളെ അതേപോലെ തന്നെ ഫാക്ടറികളിൽ നിന്ന് പോകുന്ന കേടായിട്ടുള്ള പുകകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണേ, ഈ നമ്മുടെ വായുവിനെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ വായുമലിനീകരണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്ന കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഈ വായുമലിനീകരണം കൂടെ പലയിടങ്ങളിലോട്ട് അത് സഞ്ചരിച്ച് പല അസുഖങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വായുമലിനീകരണം വരുന്നുണ്ട്.
നെക്സ്റ്റ് ഈ ജലമലിനീകരണം, ജലമലിനീകരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വെള്ളം മലിനപ്പെടുത്തുക, എങ്ങനെയൊക്കെയാണ് വെള്ളം മലിനപ്പെടുത്തുക, നമ്മളെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണേ, ജലത്തിലോട്ട് അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് വേസ്റ്റ് ആയിട്ടുള്ള വെള്ളങ്ങൾ എന്ത് ചെയ്യുന്നു, ഒഴുക്കി വിടുന്നു. അപ്പോൾ നമ്മൾ ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ ഉള്ള ഈ പായ് ജലങ്ങൾ എന്ത് ചെയ്യണേ, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് പായ് ജലങ്ങൾ വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുന്നു. പിന്നീട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, അതന്നെ വ്യാവസായിക പായ് ജലങ്ങളും എന്തിലോട്ടിടുന്നു, വെള്ളത്തിലോട്ട് ഇതാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ റൺ ഓഫ്, കൃഷിഭൂമിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ജലങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വെള്ളത്തെ എന്ത് ചെയ്യുന്നു, മലിനപ്പെടുത്തുന്നു. അപ്പോൾ ഇത് നമ്മുടെ പരിസ്ഥിതി ദോഷത്തിന് കാരണമാകുന്നു എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് പഠിക്കേണ്ടത്. ഇനി നമ്മളെ പരിസ്ഥിതി സംരക്ഷണം, എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, എങ്ങനെയാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിപ്കോ പ്രസ്ഥാനം നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കർണാടകയിലെ ഒരു രണ്ട് പ്രസ്ഥാനങ്ങളാണുള്ളത്, ഹിമാലയത്തിലെ കാടുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ചിപ്കോ പ്രസ്ഥാനം. എന്താണ് ചിപ്കോ മൂവ്മെൻറ്റ്? കർണാടകയിലാണെങ്കിൽ എപ്പിക്കോ പ്രസ്ഥാനം, എപ്പിക്കോ മൂവ്മെൻറ്റ്. ഓക്കെ, ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഭാവി തലമുറയ്ക്ക്, എന്ന് വെച്ചാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന കാലത്തേക്കുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ തലമുറ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പരിസ്ഥിതി, ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും എനിക്ക് വേണ്ടിയിട്ടാവരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ഇനി വരാനുള്ള കാലത്തേക്ക്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല, നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തതാണ്, നിർമ്മിച്ചതായിട്ടുള്ളതും അതേപോലെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ളതും അവർ നമുക്ക് വേണ്ടിയിട്ട് സംരക്ഷിച്ചതായിട്ടുള്ള മരങ്ങളും നാട് പരിസ്ഥിതിയും കാര്യങ്ങളാണ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളും ചിന്തിക്കേണ്ടത് എന്താണ്, നമുക്ക് ശേഷം വരാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ തന്നെ തയ്യാറാക്കുന്നു. അങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ് ദാറ്റ് സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. എന്താണ് പിന്നെ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഡീഗ്രേഡ് ദ എൻവിയോൺമെൻറ്റ് ആൻഡ് ഡാമേജ് ദ പ്രോസ്പെക്ട്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. എന്നാൽ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട്, ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന, നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഭാവി തലമുറകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിധത്തിൽ ഇന്നത്തെ തലമുറ ഉണ്ടാക്കിയെടുക്കുന്ന വികസനത്തെയാണ് നമ്മളെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള സമിതികളാണ് ഏത്, യു എൻ കോൺഫറൻസ് ഓൺ എൻവിയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് അതേപോലെ തന്നെ ആ അവർ നിർവചിച്ചത് എന്താണ്, ഇതേപോലെ സുസ്ഥിര വികസനം, നമ്മുടെ നാടിനെ പരിസ്ഥിതി എന്ത് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല, കേടുപാട് വരുന്നില്ല, അത് നല്ല കാര്യമാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ പരിസ്ഥിതി പ്രവർത്തകരായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ സുസ്ഥിര വികസനത്തോടു കൂടി നമ്മുടെ നാടിനെ സംരക്ഷിക്കണമെന്നും നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, പല കാര്യങ്ങളും ചെയ്യണം, പരിസ്ഥിതി നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ജനസംഖ്യയെ പരിമിതപ്പെടുത്തണം, പുതുക്കാവുന്ന വിഭവങ്ങൾ നമ്മൾ നിലനിൽക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ ചൂഷണം ചെയ്യുന്നത്. എന്നുവെച്ചാൽ പുതുക്കാവുന്ന വിഭവങ്ങളാണെന്ന് കരുതി നമ്മളത് എന്ത് ചെയ്യരുത്, കേടാക്കി കളയരുത്. പുതുക്കാനാവാത്ത വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പരിമിതപ്പെടുത്തി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തരുത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സംരക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രങ്ങൾ, ഇതാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ പിന്നീട് പഠിക്കാനുള്ളത്. നമ്മൾ ഈ സുസ്ഥിര വികസനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ്, സസ്റ്റൈനബിൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ, ഫസ്റ്റ് പോയിൻ്റ്, യു തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ് കേട്ടോ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് നോൺ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി.
ഊർജത്തിൻ്റെ പാരമ്പര്യേതര ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ കൂടുതലായിട്ട് എങ്ങനത്തെ ഉപയോഗപ്പെടുത്തണം? നോൺ കൺവെൻഷനൽ സോഴ്സസ്. ഏതൊക്കെ കൺവെൻഷനൽ സോഴ്സ്? നോൺ കൺവെൻഷനൽ സോഴ്സ് ഏതൊക്കെയാണ്? താപവൈദ്യുതി, ജലവൈദ്യുതി, ഇവയൊക്കെ എന്താണ്? പരമ്പരാഗത കൺവെൻഷനലാണ്. നമ്മളോട് ഉപയോഗപ്പെടുത്താൻ പറയുന്നത് ഏതാണ്? നോൺ കൺവെൻഷനൽ വൈദ്യുതിയാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജം, എനർജി, എനർജിൻ്റെ ചാപ്റ്റർ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കൺവെൻഷനൽ, ഏതൊക്കെയാണ് നോൺ കൺവെൻഷൻ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള എനർജി നമ്മൾ യൂസ് ചെയ്യുക. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? എൽ പി ജി, ഗോബർ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റൂറൽ ഏരിയാസിൽ ഉപയോഗപ്പെടുത്തണം. എൽ പി ജി, ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിൽ ഗോബർ ഗ്യാസും എൽ പി ജിയും ഉപയോഗപ്പെടുത്തുക. ഇനി അങ്ങനെ അതിന് എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നീട് എന്താണ്? സി എൻ ജി ഇൻ അർബൺ ഏരിയാസ്. അർബൺ ഏരിയാസിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സി എൻ ജി. എന്താ സി എൻ ജി പറഞ്ഞാൽ? നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഇതെന്ത് ചെയ്യണം, വലിയ തോതിൽ ഉപയോഗിച്ച് വരുന്ന കാര്യമാണ്, ഇന്ധനമാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വായു മലിനീകരണം കുറയ്ക്കാൻ നല്ല ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? സി എൻ ജി. നെക്സ്റ്റ് ലാസ്റ്റ് അല്ല, വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നത്? പുതുക്കാവുന്ന ഊർജ്ജങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് കാറ്റിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള കാറ്റുള്ള ഏത് സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കാവുന്ന ഒന്നാണ് ഏത്? കാറ്റിൽ. നിങ്ങൾ കേരളമൊക്കെ വിട്ട് കേരളത്തിൽ വിട്ടു പോകുമ്പോൾ ഇങ്ങനെ കാണാം, ഈ ഫാൻ പോലത്തെ സാധനം പ്രദേശത്ത്, അതെന്താണ്? അതിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫാൻ കൊണ്ട് കാറ്റിൽ നിന്നുണ്ടാക്കുന്നതിനുള്ള ഫാനാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതെന്താണ്? എനർജി ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. പിന്നീട് സോളാർ എനർജി, ഊർജ്ജത്തിൻ്റെ മറ്റൊരു ഉടമിനമാണ് സോളാർ എനർജി. ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാത്ത നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഓരോ പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് സൗരോർജ്ജം, സോളാർ എനർജി. ലാസ്റ്റ് എന്താ പറയുന്നത്? മിനി ഹൈഡൽ പ്രൊജക്റ്റ്, മിനി ജലവൈദ്യുത പദ്ധതികൾ. നമ്മൾ ചെറിയ ചെറിയ ജലവൈദ്യുത പദ്ധതികൾ എന്ത് ചെയ്തിരിക്കണം? നിർമ്മിച്ചിരിക്കണം. അപ്പോൾ പ്രാദേശിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സുസ്ഥിര വികസനം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ്. പിന്നീട് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, ആളുകൾക്ക് പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും ഉണ്ടാക്കിയെടുക്കണം. എന്തൊക്കെയാണ് ആധുനിക വിഭവങ്ങൾ, അല്ലെ യുഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? എൻവിയോൺമെൻറ്റിനെ, പരിസ്ഥിതിയെ സൗഹൃദം പുലർത്താൻ, അല്ലെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധം നമുക്കുണ്ടായിരിക്കണം, നല്ല അറിവുണ്ടായിരിക്കണം, അത് പ്രയോഗപ്പെടുത്തുകയും വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സ് ഞാൻ ഒന്നുകൂടി ഒറ്റ ഷോർട്ടായിട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിരിക്കുക. ഒന്നാമത് യൂസ് ഓഫ് നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി, രണ്ടാമത് എൽ പി ജി, ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്, മൂന്നാമത് സി എൻ ജി ഇൻ അർബൺ ഏരിയാസ്, സോളാർ എനർജി, മിനി ഹൈഡൽ പ്രൊജക്ട്സ്, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ലാസ്റ്റ് ഇനി നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് ഫാമിംഗ്. അത് ഞാൻ കൂടുതൽ പറഞ്ഞുതരേണ്ടതില്ല, മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും കീടനാശിനികളും രാസവളങ്ങളും ഒന്നും ഉപയോഗപ്പെടുത്താതെ, എന്നുവെച്ചാൽ കീടനാശിനികളൊന്നും ഉപയോഗപ്പെടുത്താതെ നല്ല ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൃഷി അരിത് നമ്മുടെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൃഷിയാണ് ജൈവ കൃഷി. കേടുപാടുകളൊന്നുമില്ലാത്ത കൃഷിയാണ് ജൈവ കൃഷി അല്ലേ. ഈ ജൈവ കൃഷിയിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ജൈവ വസ്തുക്കളുടെ കമ്പോസ്റ്റിങ്, ബയോ കമ്പോസ്റ്റിങ് എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ജൈവ വസ്തുക്കൾ കൊണ്ടുള്ള കീട നിയന്ത്രണങ്ങൾ, ബയോപെസ്റ്റ് കൺട്രോള്. അപ്പോൾ ജൈവ കൃഷിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അത് നീ ഇവിടെ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ് ജൈവ വസ്തുക്കൾക്കുള്ള കമ്പോസ്റ്റിങ്ങും ബയോ കമ്പോസ്റ്റിങ് എന്നാണ് അതിനെ പറയുക. പിന്നെ അതേപോലെ തന്നെ ജൈവ വസ്തുക്കൾ കൊണ്ടുള്ള കീട നിയന്ത്രണങ്ങൾ, ബയോപെസ്റ്റ് കൺട്രോൾ എന്നാണ് അതിനെ പറയുക. അപ്പോൾ എന്താണ് ജൈവ വസ്തുക്കൾ കൊണ്ടുള്ള കമ്പോസ്റ്റിങ്? അപ്പോൾ നമുക്ക് നോക്കാം, അതൊന്ന് മനസ്സിലാക്കുക. ബയോ കമ്പോസ്റ്റിങ് ഈസ് കമ്പോസ്റ്റ് മെയ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ്, കാറ്റിൽ ഡങ്ക്, ബേർഡ് ഡ്രോപ്പിങ്സ്, ഗ്രീൻ ലീവ്സ് ആൻഡ് എക്സെട്ര, വെരി ഗുഡ് ബയോ ഫെർട്ടിലൈസേഴ്സ്. എന്നുവെച്ചാൽ ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റിംഗ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജൈവ കമ്പോസ്റ്റ്.
ചാണകം, അതേപോലെ പച്ചിലകൾ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന നാടുകൾ നാട്ടു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വളങ്ങൾ, ജൈവവളങ്ങൾ, അത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് ജൈവ കമ്പോസ്റ്റ്. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. പിന്നീട് ജൈവ വസ്തുക്കൾ കൊണ്ടുള്ള കീട നിയന്ത്രണങ്ങൾ, ജൈവ വസ്തുക്കൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീടനിയന്ത്രണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ബയോ പെസ്റ്റിസൈഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്ലാനറ്റ് പ്രോഡക്ട്സ്. നീം ആൻഡ് ടൊബാക്കോ ആർ ഗുഡ് ബയോ പെസ്റ്റിസൈഡ്. മിക്സ്ഡ് ക്രോപ്പിംഗ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് ആർ ആൾസോ എഫക്റ്റീവ് കൺട്രോളിംഗ് പെസ്റ്റ് എന്നാണ്. രാസ കീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക, പല സസ്യങ്ങൾ ഉപയോഗിച്ച് കീടനാശിനികളെ നിർമ്മിക്കാൻ കഴിയും. വേപ്പ്, പുകയില എന്നിവ ജൈവ കീടനാശിനികളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് കീടനാശിനികൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കേടായിട്ടുള്ള കീടനാശിനികളിൽ നിന്നും കീടബാധകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സംരക്ഷണം നേടാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. വളരെ സ്പീഡായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, കാരണം ഇതിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ളതോ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ളതോ ഒരു കാര്യം തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡായിട്ട് ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തത്, ഇൻക്ലൂഡാക്കിയത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു തവണ തന്നെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണിത്. നന്നായിട്ട് പഠിച്ചിരിക്കണം. ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ജനങ്ങളുടെ നമ്മളെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്കൾക്ക് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. മാത്രമല്ല നമ്മൾ സുസ്ഥിര വികസനം വഴി നമുക്ക് എന്ത് ചെയ്യണം, പരിസ്ഥിതിയെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതെല്ലാം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് June 5 ഇന്ന് വേൾഡ് എൻവയോൺമെൻ്റൽ ഡേ അഥവാ ലോക പരിസ്ഥിതി ദിനമാണെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് കംപ്ലീറ്റ് കാണണം. എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും. എല്ലാവർക്കും എൻവയോൺമെൻ്റ് എന്ന രീതിയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. എൻവയോൺമെൻ്റ് ഡേ ആണ്. നിങ്ങളുടെ മെസ്സേജസ് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. എല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓപ്പൺ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മുടെ ഒരു ലാസ്റ്റ് ഭാഗം അല്ലെങ്കിൽ ഈ എൻവയോൺമെൻ്റ് എന്ന് പറയുന്ന വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.